എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ഇൻക്യുബേറ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇൻക്യുബേറ്റർ വെച്ച് കോഴി വിരിയിക്കുന്ന ഒരു ചെറിയ സെറ്റപ്പ് ഓക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ചെറിയ ഇൻക്യുബേറ്ററിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഒരു ചെറിയ മുതൽ മുടക്കത്തിൽ ചെയ്തെടുത്തൊരു ഇൻക്യുബേറ്ററാണ്. ഇത് മൊത്തവും നോക്കുന്നത് അലീഷയാണ്. അലീഷ ഇതെല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഞാൻ ജസ്റ്റ് ചെയ്തു വച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനകത്ത് മുട്ട വയ്ക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതും അലീഷയാണ്. ഇൻക്യുബേറ്ററിലേക്ക് പോവാം. ഇതാ ഞാൻ പറഞ്ഞ ഇൻക്യുബേറ്റർ. ഇതിനകത്തൊരു ചെറിയ തെർമൽ കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ഞാനും യൂട്യൂബ് വഴി തന്നെ അത് നോക്കി ചെയ്ത് ഈ കാർഡ് കഴിക്കാണ് ഇതിനകത്തുള്ള ഹീറ്റ് ഹോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. രണ്ടോ ഇവിടെ അതിനകത്ത് നിന്ന് കോഴി കുഞ്ഞുങ്ങൾ ഇറങ്ങി നിൽക്കുന്നത്. ഇനി കുറച്ചുകൂടെ ഇറങ്ങാനായിട്ടുണ്ട്. കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇന്നലെ ഇറങ്ങി തുടങ്ങിയതാട്ടോ. രണ്ടോ ഇന്നലെ ഇറങ്ങി അതിനെ കുറേ മാറ്റി കിട്ടും. ഇനിയിപ്പോൾ ഇത് മാറ്റിയിടാനുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ രീതിയിലൊരു ചെറിയ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. രണ്ടോ കുഞ്ഞുങ്ങൾ അതാ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബൾബിട്ട് കൊടുക്കാറുണ്ട്. ഇതിന് ഫസ്റ്റ് ഒരു 7 ദിവസത്തേക്ക് ബൾബിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കൂടിലേക്ക് മാറ്റുക ചെയ്യുന്നത്. എന്താ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നതും അതിന് ആഹാരം കൊടുക്കുന്നതും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അലീഷയാണ്. അലീഷ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ താറാക്കുഞ്ഞുങ്ങളെയും വിരിയിക്കുന്നുണ്ട്. ഒരു കഴിഞ്ഞ ബാച്ച് ഇറങ്ങിയതാണ്. ബാക്കിയുള്ളൊക്കെ നമ്മൾ വേണ്ട താറാക്കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ ഇറങ്ങിയതാണ്. എല്ലാത്തിനും വിരിച്ചിട്ട് ഇനി അടുത്ത് ബാക്കി വിരിയാനുള്ളത് ഇന്നത്തോടും കൊണ്ട് വിരിഞ്ഞ് കഴിയുമായിരിക്കും. ഇത് അടുത്തൊരു ഇൻക്യുബേറ്റർ ചെയ്ത് അടുത്ത ഇൻക്യുബേറ്ററാണിത്. ഇതിപ്പോൾ ഇനി ഏകദേശം ഒരു 10-15 ദിവസത്തോളം ഉണ്ട് ഇത് വിരിയാനായിട്ട്. നമ്മുടെ കോഴിക്കൂട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ സെറ്റപ്പാണ് നമ്മൾ കോഴിക്കൂട്ട് ചെയ്തിട്ടുള്ളത്. കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റും. ഒരു 3 ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് വെച്ചാണ് ആവശ്യമായിട്ടുള്ള ഫുഡും വെള്ളമൊക്കെ ഇവിടുന്ന് ഇവിടെ കൊടുക്കുന്നത്. ഇത് ഒരു കൂടാണ്. നമുക്കൊരു ബാച്ചിൽ ഏകദേശം ഒരു 100 കുഞ്ഞുങ്ങൾ ഇറങ്ങും. അപ്പോൾ അതിന് ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് അതിൻ്റെ ഡേയ്സ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഓരോ കൂടിലേക്ക് മാറ്റുന്നത്.
ഇതിനകത്തിപ്പോൾ രണ്ട് ബാച്ചിലെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഇട്ടേക്കുന്നത്. ഇതുപോലെ ഒരു ചെറിയ രീതിക്ക് എല്ലാവർക്കും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് രണ്ട് ബാച്ചുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. ഒരു ബാച്ച് പിന്നെ വേറൊരു ബാച്ചിലേക്കുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.